ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നൊരു നൈറ്റ് പാർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പാർട്ടിക്ക് എങ്ങനെയൊക്കെ നമുക്ക് മെനു സെറ്റ് ചെയ്യാമേ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ മെയിൻ കോഴ്സസ് ആയിട്ട് നമ്മൾ നെയ്ച്ചോറ് അതുപോലെ തന്നെ പൊറോട്ട പിന്നെ ഒരു അടിപൊളി ഒരു ചിക്കൻ കറിയും പിന്നെ മട്ടൻ ചാപ്സും തയ്യാറാക്കുന്നുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് മൊമോസുമാണ് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മട്ടൺ ചാപ്പ്സാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിനിടയിൽ ഞാൻ വേറൊരു കുക്കറിനകത്തേക്ക് കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളക് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് മൊമോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് നമ്മളുടെ മൊമോസിനുള്ള ചിക്കനും അപ്പുറത്ത് മട്ടൺ ചാപ്സും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവിനുള്ള മസാല ഒന്ന് നന്നായിട്ടൊന്ന് പരട്ടി വെക്കണം അപ്പോൾ ഇതൊരു ഒരു ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ചെറിയ പീസാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി തൈര് എന്നീ കാര്യങ്ങളൊക്കെ ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മട്ടൺ ചാപ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ റെസിപ്പീൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മസാലയിലൊക്കെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുന്ന തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത് പായസമാണ് സേമിയ പായസമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വരുന്നവർ ഒരു പായസം ലവേഴ്സാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊടിങ്ങൊന്നും ചെയ്യാതെ പായസം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ സേമിയും കാഷിനെട്ടും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് ഈ ഒരു സേമിയ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ബാക്കി പാലും കൂടെ ചേർത്തിട്ട് നമ്മുടെ പായസം റെഡിയാക്കി ൊക്കെടുക്കുകയാണ് അപ്പോൾ ക്യാരമൽ പായസം ഒന്നും അല്ല നോർമലായിട്ടുള്ള പായസം തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വിശദമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാൻ എല്ലാ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്ത്തി വീഡിയോ ആയിരിക്കും ഒരുവിധം ആർക്കും ലെങ്ത്തി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തീരെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഗീ റൈസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗീ റൈസ് ഈ ഒരു ഗീ റൈസിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പം ഒരു അടിപൊളി ഗീ ആണ് പൊതുവേ എൻ്റെ ഗസ്റ്റിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഗീ റൈസാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ട് നമ്മളുടെ ഗീ റൈസും റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ കാസറോളിലേക്ക് മാറ്റാം കേട്ടോ ചൂടാറുന്നതിനും നമുക്ക് അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാലും മതി പിന്നെ ഞാൻ സ്റ്റാർട്ടറായിട്ട് തയ്യാറാക്കുന്നത് ആണെന്ന് പറഞ്ഞാൽ അപ്പം വരുന്ന ആളുകൾക്ക് മൊമോസ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അവരങ്ങനെ പറഞ്ഞതായിരുന്നു അപ്പോൾ അത് കാരണം ആണ് കേട്ടോ നമുക്ക് അവരിഷ്ടപ്പെട്ട കാര്യം തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വെച്ചത് പിന്നെ മൊമോസ് ഞാൻ പല ഷേപ്പിലാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഞാൻ മുമ്പ് മൊമോസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഫോൾഡ് ചെയ്യാം ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി കാരണം എൻ്റെ കയ്യിൽ ായിട്ടിരിക്കായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്ത കേട്ടോ പിന്നെ നെയ്ച്ചോറിലേക്ക് പപ്പടം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവർ വരാനായപ്പോഴത്തേനും ചായയും റെഡിയാക്കി നമ്മുടെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പിയോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ഒരു മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് പിന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് പൊറാട്ട ചുട്ടെടുത്തിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിയായി നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടുള്ള മോമോസും അതിലേക്കുള്ള സോസും ഈ സോസ് അടിപൊളി ടേസ്റ്റുള്ളൊരു സോസാണ് കേട്ടോ മൊമോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ സോസാണ് അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയും പിന്നെ നമ്മളുടെ മട്ടൻ ചാപ്സും പായസവും ഓൾറെഡി റെഡിയാണ് പിന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന സാലഡ് തയ്യാറാക്കിയിട്ടില്ല കേട്ടോ രാത്രി ആയതുകൊണ്ട് തൈരൊന്നും വേണ്ടാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വെജിറ്റബിൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക ചെയ്തത് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല താങ്ക് യു